ഈ ഇലക്ഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ പെട്രോളിന് ഡീസലിന് 2 രൂപ കുറച്ചേക്കണത്. ഇതിപ്പോ ഇനി ഇലക്ഷൻ കഴിയാൻ നേരത്ത് 2 രൂപ വരാം, ഒരു 5 രൂപ 10 രൂപ വീണ്ടും കൂട്ടും. ഇനിയിപ്പോ ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോ ഇനി 10 രൂപ കൂടും, അതല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. ഇനിയിപ്പോ കുറച്ച് മാസം കഴിഞ്ഞാൽ വീണ്ടും പഴയ രീതിക്ക് ഡബിൾ ഇരട്ടിയായിട്ട് ഇനിയും കൂട്ടും. Feel the freshness. Feel the softness. DQ 78 TFM Great One Soap. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന പത്തടിപ്പാല ഓട്ടോ സ്റ്റാൻഡിലാണ്. പെട്രോൾ ഡീസൽ വില കുറച്ചിരിക്കുകയാണ്. ഇതേക്കുറിച്ച് ഇവർക്ക് കൂടുതൽ അറിയാൻ പറ്റും. എന്താണ് ഇക്ക ഇതിനെക്കുറിച്ച് കാണുന്നത്? എന്ത് പറയാനാ, ഇപ്പം ഇലക്ഷൻ്റെ ഇത് കാരണം കൊണ്ട് ഇപ്പം 2 രൂപ കുറച്ചേ. ഇനിയിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി 10 രൂപ കൂടും, അതല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. 7 മാസം പെൻഷൻ കിട്ടാണ്ട് ഞങ്ങൾക്ക്. അതിനി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനിയിപ്പോൾ ചിലപ്പം 300 ആവും. കൂട്ടിയില്ലെങ്കിലോ? കൂട്ടില്ലാന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. നിലവിലിപ്പോൾ എങ്ങനെയാണ് സാധനങ്ങൾക്ക് പൊതുവെ വില കുറയും, ഒരു ഗുണകരമായ കാര്യം 2-3 മാസങ്ങളിൽ നടക്കില്ലേ? അതുണ്ട്, പക്ഷേ ഓരോ സാധനങ്� മാവേലി സ്റ്റോറിലും മറ്റുള്ളതിലും ഇത് കഴിയുമ്പോഴത്തേനും വരാമുള്ളത്. ഇപ്പൊ കുറവായിരിക്കും, ഇപ്പൊ കുറഞ്ഞ് നാട്ടുകാരൊക്കെ ഒന്ന് പറ്റി ചെയ്യുമ്പോഴത്തേനും, ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഓട്ടൊക്കെ കിട്ടിക്കഴിയുമ്പോ നേരെ ഡബിളിന്റെ ഡബിളാവും. ആ പെൻഷൻ ഒട്ടും ഒരു ആശ്വാസമായിട്ട് തോന്നുന്നില്ലേ? ഇപ്പൊ ഈ മാസം പറയുമ്പോ 8 മാസം പെൻഷനായി. ഞങ്ങളൊക്കെ അതുകൊണ്ടൊക്കെ ജീവിക്കുന്നില്ല, വണ്ടി പിടിച്ചൊന്നും വേറെ രക്ഷയൊന്നുമില്ല, മാർഗങ്ങളൊന്നുമില്ല. നിങ്ങളോട് തന്നെ ഒരു കാര്യമാണ് ചോദിക്കുന്നത്, കേന്ദ്ര സർക്കാരിനെ കേരള സർക്കാരിന്റെ നയപരമായ കാര്യങ്ങൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഏതാണ് ഗുണം ചെയ്യുന്നത്? ഇത് രണ്ടും പറയാനില്ല, ചേട്ടാ എല്ലാം കണക്ക് തന്നെയാണ്. അതെ, രണ്ടും കണക്കാണ്. ഒന്നിനേക്കാളും മെച്ചമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒന്നും മെച്ചമല്ല. മൂന്നാമതൊരു പാർട്ടി വന്നാൽ അത് നന്നായിരിക്കും. ഏതെങ്കിലും പാർട്ടിയെ മൂന്നാമതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്? ജനങ്ങൾക്ക് ഹിതമായ, ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പാർട്ടി ഇപ്പൊ നിലവിൽ നമ്മുടെ ഇടയിൽ ഹിഡനായിട്ട് കിടപ്പുണ്ടോ? അത് അറിയപ്പെടാതെ കിടപ്പുണ്ടോ? ഇത്രയും വർഷമായിട്ട് നിന്നിട്ട് നമ്മ ഒരു നല്ല പാർട്ടിയെ നമ്മ കണ്ടിട്ടില്ല. AAP ഉണ്ട്, V4 കൊച്ചിൻ ഉണ്ട്, അതുപോലെ തന്നെ 2020 ഉണ്ട്, BJP ഉണ്ട്. വേറെ ഓപ്ഷൻ ആയിട്ട് ഇതിൽ ബെറ്റർ ആയിട്ട് ഇനി വരാൻ പോകാൻ സാധ്യതയുള്ള, നന്നായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു പാർട്ടി ഏതാണ്? അതൊന്നും പറയാൻ പറ്റില്ല, ഇത് ഏതാണെന്നൊക്കെ വന്ന് കഴിയുമ്പോൾ അറിയാം. അവരൊക്കെ ഓരോ സ്വഭാവങ്ങൾ, ഇപ്പൊ പാലാണ് ഇത് ഏതാണെന്നൊക്കെ പറയും. നിങ്ങൾക്ക് ഇപ്പൊ ഗുണകരമായ അല്ലെ മെച്ചമായ ഒന്നും തോന്നുന്നില്ല? ഒരു സഹായങ്ങളും ഇല്ല, ഒന്നുമില്ല. ഞങ്ങളുടെ വിലയെടുക്കണ ജീവിക്കണം അത് തന്നെ. ഇത് എൽഷൻ വരുമ്പോ കുറെ ഓഫറൊക്കെ പറയും, അങ്ങനെ ചെയ്യാ ഇങ്ങനെ ചെയ്യാം, അതൊന്നും പ്രാധാന്യത്തിൽ വരില്ല. മൊത്തം നിരാശയാണല്ലോ. ഇടുത്തി പോലെ വില കൂട്ടി, അപ്പൊ ഇടുത്തി പോലെ അല്ലാതെ ഒരു ഉള്ളിലൊരു മഞ്ഞു മഴ പെയ്യുന്ന പോലെ ഇനിയും വില കുറച്ചാലോ? ഇനി വില ഒന്നും കുറയില്ല, വില എന്താ പറയുക, ഇനി കൂടുള്ളൂ. ഇത് ഇലക്ഷൻ കിട്ടാൻ വേണ്ടി മാത്രം. ചേട്ടാ ആ ഇതിനൊക്കെ വില കുറച്ചിരിക്കുക, പെട്രോൾ ഡീസലിന് ഗ്യാസിനൊക്കെ വില കുറച്ചിരിക്കുകയാണ്, എന്താണ് അഭിപ്രായം? ഒരഭിപ്രായമല്ല, ഇത് ഇപ്പൊ ഈ ഇലക്ഷൻ കാരണം കൊണ്ട് ഇപ്പൊ അവര് ഇവരുടെ തന്ത്രങ്ങൾ ഇവര് കാണിക്കണത്. അല്ലാതെ എന്താ പറയണത്, ഇതിനെ കുറിച്ച് മാറ്റൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു മാറ്റവും വരാൻ പോലുള്ള ഒരു മാറ്റവും ഇവിടെ വരാൻ വേണ്ടി പോണില്ല. ഇത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയെങ്കിലേ ഉള്ളൂ, ഇവിടെ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്രോളും ഡീസലും വില കുറച്ച് എന്താണ് അഭിപ്രായം പറയാനുള്ളത് ഭാരത സർക്കാരിന്റെ? വില കുറച്ചത് വേറെ ഒന്നും വേണ്ട, ഡബിള് കൂട്ടാൻ വേണ്ടിയാണ് വില കുറക്കണത്. സാധാരണക്കാർക്ക് ഇപ്പൊ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ, ഇപ്പൊ ഇലക്ഷൻ നടക്കുന്നുണ്ട്, പല തട്ടിപ്പുണ്ട്. ഇപ്പൊ ഗ്യാസിന് വില കുറച്ച്, കുറച്ച് ദിവസം അടുത്ത മാസം കഴിയുമ്പോൾ ഗ്യാസിന് നല്ല ഡബിൾ കൂട്ടും. ഇപ്പൊ ഹോട്ടൽ കുറ്റി തന്നെ നമ്മൾ വിൽക്കണത് ഇപ്പൊ 1850 രൂപയാണ്. ഇനിയിപ്പൊ സർക്കാർ അത് ഏത് കുറ്റിയാണ് ചേട്ടാ? ഇത് ഹോട്ടൽ കുറ്റിയാണ്. ആ കാരണം ഹോട്ടലുകാർക്ക് ജീവിക്കാൻ പറ്റില്ല, ആർക്കും ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഭയങ്കര ഭരണം, ഒരു രക്ഷയില്ല, മോശമായ ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ സർക്കാർ 10 രൂപ കുറച്ച് കഴിഞ്ഞാൽ കൂട്ടുമ്പോൾ ഡബിളാണ് കൂട്ടുന്നത്. അതാണ് ഇപ്പൊ നിലവിൽ, കാരണം നമ്മളിപ്പോൾ ആൾക്കാർക്കും ജീവിക്കാൻ പറ്റുന്ന അവസ്ഥകളും വന്നത്. കുറച്ചാലും നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക്, സാധാരണപ്പെട്ടവർക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് ചേട്ടൻ പറയുന്നത് അത് ഇലക്ഷൻ മുൻനിർത്തിയുള്ള ഒരു BJP ഒരു ടെക്നിക് തന്ത്രമാണോ? അത് തീർച്ചയായും ഇലക്ഷൻ്റെ പ്രശ്നമാണത്, കാരണം അവര് ഭയങ്കര തന്ത്രമാണ്. കാരണം അവര് ജനങ്ങളെ പിടിക്കാൻ വേണ്ടി ആദ്യം പൈസ കുറക്കും, പിന്നെ അതിന് പൈസ കൂട്ടുകയും ചെയ്യും. ഇപ്പം നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. കാരണം മറ്റുള്ളവർക്ക് അത് ഒന്നും അറിയേണ്ട ആവശ്യമില്ല, അവർക്ക് സമയമാകുമ്പോൾ എല്ലാം അവർക്ക് അവരുടെ കാൽ മുമ്പിൽ കിട്ടും. നമുക്ക് രാവിലെ ഇറങ്ങി പണിയെടുത്താലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും വോട്ട് ചെയ്യണം, നല്ല ഭരണം ആയിരിക്കാന്ന് വെച്ചാൽ അവർക്ക് വോട്ട് ചെയ്യണം, അതാണ് അതിൻ്റെ ശരിക്കുള്ള രീതി. ലാഭമായിട്ട് പറയാൻ പറ്റില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം കുറച്ചിട്ടില്ലല്ലോ, വളരെ നിസ്സാര പൈസ കുറച്ചിട്ടുള്ളൂ. അപ്പം അതിൻ്റെ മെച്ചം ഉണ്ടാവും, ചെറുതായിട്ടുണ്ടാവും. രാഷ്ട്രീയ തന്ത്രമായിട്ട് കൂട്ടാൻ പറ്റുമോ, അതോ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു സംഭവമായിട്ട് കൂട്ടാൻ പറ്റുമോ? നമ്മൾ ഒരിക്കലും പറയില്ല, രാഷ്ട്രീയ തന്ത്രം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് ഗുണമാണെന്ന് വിചാരിക്കാം, 2 രൂപ അത് കിട്ടിയത്. 107.67 രൂപ നിന്ന് 105.45 രൂപയിലേക്ക് വില കുറഞ്ഞിരിക്കുന്നു. പെട്രോളിനും അതുപോലെ തന്നെ ഡീസലിനും വില കുറഞ്ഞിരിക്കുന്നു. ഇതിനു മുന്നേ കഴിഞ്ഞ ആഴ്ച ഗ്യാസിന് വില കുറച്ചു. ജനപ്രിയമായ പ്രഖ്യാപനമാണോ, രാഷ്ട്രീയ തന്ത്രമാണോ, അതോ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണോ ഇത്? ഇതിനകത്ത് ഗുണം ജനങ്ങളെ മണ്ടന്മാരാക്കണം. ഇലക്ഷൻ അടുക്കുമ്പോൾ സാധാരണ രീതിയിൽ അമ്പലത്തിൻ്റെ കേസ് പറയാറുണ്ട്. ഇപ്പം അമ്പലം പണി കഴിഞ്ഞ്
ഇനിയെന്ന് പറഞ്ഞാൽ ഇവർ കയറിയ ആദ്യ കാലങ്ങളിൽ ഒരുപാട് സാധനത്തിന് വില കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ അടുത്ത ഇത് ഇലക്ഷൻ വന്നപ്പോൾ അതിനൊക്കെ വില കുറച്ച് ജനങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ കണക്കുകൊണ്ട് എന്താണ് സാധനത്തിന് എല്ലാത്തിനും വില കുറക്കുന്നുണ്ട്. ഇത് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ രണ്ട് മാസം വരൂല, അതിനു മുമ്പ് തന്നെ ഇതിൻ്റെ എല്ലാ സാധനത്തിനും ഡബിൾ വില ഇവരിടും. പല പല കാരണങ്ങളും പറയും, ക്രൂഡ് ഓയില് ആ സാധനം ഈ സാധനം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും അവരോ പറയും. അപ്പോൾ ജനം ആ സമയത്ത് മണ്ടന്മാരാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് പെട്രോളിനും ഡീസലിനും മണ്ണെണ്ണക്കും എന്തൊക്കെ വില കുറച്ചാലും ജനങ്ങൾ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ട്, ആ തീരുമാനത്തിൽ ഒരു ഇതിനും പുറകോട്ട് പോകില്ല. കേരളമാണിത്, അല്ല ഇത് വേറെ രാജ്യമല്ല, മലയാളികളാണ്. അവർ ആലോചിക്കും, ചിന്താശക്തി കൂടുതലുള്ള ആളുകളാണ്. അവർ ശരിക്കും ആലോചിക്കും, പാവപ്പെട്ട എത്രയോ പാവപ്പെട്ട ഈ പെൻഷൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കുന്നത്. കെ എസ് ആർ ടി സി ഇന്നലെ ഒരു കണ്ടക്ടർ ഒരു ചക്കറ കണ്ടപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ മാസത്തെ ശമ്പളം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അപ്പോൾ എന്ന് കിട്ടുക കേട്ടാന്ന് വെച്ചപ്പോൾ ഒന്നും പറയാറായിട്ടില്ല എന്ന് പറഞ്ഞു. ഇതുപോലുള്ള കാലങ്ങൾ പലതും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ജനം ഒന്ന് തീരുമാനിക്കും, ആ ജനം അതുപോലെ തന്നെ ചെയ്യും. അത് ഇന്ന ആക്ക് ഇന്നല്ലോ പറഞ്ഞ് ജനങ്ങൾക്ക് അറിയാം ഇവരൊക്കെ ഈ കാണിക്കുന്ന ഇതെല്ലാം നമ്മളെ ശരിക്കും മണ്ടന്മാരാക്കുകയെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പെട്രോളിന് കുറഞ്ഞെന്നും പറഞ്ഞ് സന്തോഷിക്കണമൊന്നുമില്ല. ഏത് നിമിഷത്തിലും ഇപ്പോൾ 100 രൂപ പെട്രോൾ അടിച്ചാൽ 200 രൂപ പെട്രോൾ അടിച്ച് ഇത് തീരും. ഈ ഇലക്ഷൻ പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ സംഗതി ഇനി അടുത്ത വഴി അവർ കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് പെട്രോളിനോ ഡീസലിനോ കോയിലിനോ മണ്ണെണ്ണക്കോ അല്ലെങ്കിൽ പാചകവാതക സിലിണ്ടറിനോ ഒന്നും ഇപ്പോൾ ഈ പാചകവാതക സിലിണ്ടറിൻ്റെ റേറ്റ് ഇവർ കൂടിയപ്പോൾ വന്നപ്പോൾ എത്ര രൂപയായിരുന്നു, ഇപ്പം എത്ര രൂപയുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 250 രൂപയെങ്കിലും മിനിമം ഇവർ കൂട്ടും. അതിനുള്ള വഴിയൊക്കെ ഇവർക്കറിയാം എന്തൊക്കെ കുറക്കണം, ഇനി ഇത് കഴിഞ്ഞാൽ എന്തൊക്കെ കൂട്ടണമെന്നൊക്കെ. ഇത് കുറക്കുമ്പോൾ തന്നെ ഇവർ കൂട്ടണ ചിന്ത ഇവർ നമുക്ക് കണ്ട് വെച്ചൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ ഇലക്ഷൻ വരും, വേണ്ട രീതിയിൽ അവർ ആ കൈകാര്യം ചെയ്യും. അത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ജനങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇല്ല, കുറച്ചത് ഗുണകരമായി ബാധിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഇപ്പം ഇലക്ഷൻ വരികയല്ലേ, അപ്പോൾ അതിനോടനുസരിച്ചാണ് ഇത് കുറച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും കൂടാൻ ചാൻസ് ഉണ്ടാകും. കൂടിയില്ലെങ്കിൽ അതൊരു നമുക്കൊരു ഗുണമല്ല. ആ ഗുണമാണ്, കൂടിയിട്ടില്ല ഗുണമാണ്. ഇപ്പം എത്രത്തോളം ലാഭമുണ്ട് ഓട്ടത്തിലൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളു? ഓട്ടം ഇപ്പം വളരെ കുറവാണ്, കാരണം വെച്ചാൽ ഇപ്പോൾ എക്സാം ഒക്കെ ആയതുകൊണ്ട് ഓട്ടം വളരെ കുറവാണ്. അപ്പോൾ ഇപ്പം റേറ്റ് കുറഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടും. 2 രൂപ കുറയുമെന്ന് വെച്ചാൽ നല്ലൊരു ആശ്വാസമാണ്. തീർച്ചയായും ഒന്നും ഇല്ല, കാരണം എന്താണെന്ന് അറിയോ, ഇതിപ്പോൾ ഇലക്ഷൻ വരികയല്ലേ, ഇനിയിപ്പോൾ കുറച്ച് മാസം കഴിഞ്ഞാൽ വീണ്ടും പഴയ രീതിക്ക് ഡബിൾ റേറ്റായിട്ട് ഇനിയും കൂട്ടും. സ്ഥിരം സ്റ്റൈൽ അറിയാമെന്ന് പറയാനല്ലോ, അതങ്ങനെയാണ്, ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയതല്ലോ. ജനങ്ങൾ മനസ്സിലായി, ആ അതിപ്പോൾ ഒരു ഇലക്ഷൻ വരും, ഒരു 2 രൂപ കുറയ്ക്കും, പൊതുവെ 3-4 മാസം കഴിച്ച് ഡബിളായിട്ട് കൂട്ടും. അങ്ങനെ അല്ലെങ്കിലോ? അങ്ങനെ ആവും. ഈ പ്രാവശ്യം അങ്ങനെ അല്ലെങ്കിൽ ഗുണകരമാവും. അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഇതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് ഇപ്പോൾ 2 രൂപ കുറച്ചുകൊണ്ട്? ഒരു ഗുണങ്ങളുമില്ല, അവർക്കേ ഗുണങ്ങൾ, അതായത് എങ്ങനെ വോട്ട് നേടാം എന്നുള്ളൊരു ഗുണം മാത്രമേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ ഭരണത്തെ ഇതുവരെ എങ്ങനെ വിലയിരുത്താൻ പറ്റും? അവർക്ക് ഇനി തുടർ ഭരണം കിട്ടുമ്പോൾ അവരുടെ ഭരണങ്ങൾ ഇതുവരെയുള്ളത് എങ്ങനെയൊക്കെയാണ്? കേന്ദ്രത്തിൻ്റെ ഭരണത്തെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വളരെ മോശമാണ്. പിന്നെ അവർക്കൊരു എതിരാളികൾ ഇപ്പോൾ ശക്തമായിട്ട് കേന്ദ്രത്തിൽ ഇല്ല, അതുകൊണ്ട് അവർ തന്നെയാവും ഇനിയും വരുന്നത്. ഇതുപോലെ കുറച്ചാ ഗുണം ചെയ്യും, ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കൂടിയാൽ ഗുണം ചെയ്യില്ല. ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പെട്രോളിന് ഡീസലിന് 2 രൂപ കുറച്ചേക്കണത്. ഇതിപ്പോൾ ഇനി ഇലക്ഷൻ കഴിയാൻ നേരത്ത് 2 രൂപ വരാം, ഒരു 5 രൂപ അത്ര വീണ്ടും കൂട്ടും, എന്നിട്ട് വീണ്ടും 2 രൂപ കുറക്കും. അത് ജനങ്ങളുടെ കണ്ണിൽ അറിയാലോ എന്താ ചെയ്യുന്നത്. ഇലക്ഷൻ ആകുമ്പോൾ പെട്രോളിൻ്റെ വില കുറക്കും, അത് സ്വാഭാവികമാണ്. നിങ്ങൾ ഏത് ഇലക്ഷൻ നോക്കിയാലും അങ്ങനെ തന്നെയാണ് വന്നേക്കണം. ഇത് സാധാരണക്കാരുടെ ഗുണം ഉണ്ടെന്ന് വെച്ചാൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കണ ഗുണം ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് തന്നെ അവസ്ഥ.